നമസ്കാരം. റോഷ്നി കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. റോഷ്നി നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്തൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് അല്ലേ? അതെ. ഓക്കെ, എവിടെയാണ്? സ്വീറ്റ് വോയിസ്. അതെ, നല്ല ഗ്രീൻ സിനറിയോ ഒക്കെ ഉണ്ട്. എവിടെയാണ്? വീടിന്റെ അടുത്ത് തന്നെയാണോ? ആ, വീടിന്റെ അടുത്ത്. ഓക്കെ, എവിടെയാ വീട്? എന്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളിയിലാണ്? അതെ. ഓക്കെ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നല്ല ശബ്ദമാണ്? ആ, പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞിരിക്കുന്നത്? കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ പാട്ടാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്? അതെ, പാട്ടാണ്. ആ, ശബ്ദത്തിനെ പറ്റിയതാവും അല്ലേ? ഓ, മോളെ, നമ്മളെ ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ആ, പങ്കെടുത്തിട്ടുണ്ട്. ഓരോ പാർട്ടി ബേസിലൊക്കെ. പാർട്ടി ബേസിൽ അല്ലാതെ തന്നെ ഇപ്പൊ നമുക്ക് തോന്നിയിട്ടില്ലേ ചില സംഗതികളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇതിൽ പങ്കാളിയാവണം അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? തോന്നാറുണ്ട്. ഏത് പ്രവർത്തനത്തിലാ തോന്നിയിട്ടുള്ളത് അങ്ങനെ? നമ്മുടെ സ്കൂളില് എന്താ പറയാ, ഒരു ഈ ധനസഹായത്തിനകത്തൊക്കെ വരത്തില്ലേ, എന്തെങ്കിലും അസുഖമായിട്ടുള്ളവരെ സഹായിക്കാനും. ഓക്കെ, അപ്പോ ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന വേദി അതിനു കൂടിയുള്ള ഒരു വേദിയാണ്. ഞങ്ങൾ എല്ലാവരും പുറകെയുണ്ട്. എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് തെറ്റാണെന്ന് തോന്നിയാൽ പ്രതികരിക്കാം. ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റിന്റെ വേദി നിങ്ങൾക്കായി എല്ലാ വിധത്തിലുള്ള സൗകര്യവും സപ്പോർട്ടും ഒരുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ പെർഫോമൻസിലേക്ക് നമുക്ക് പോകാം. ഏത് പാട്ടാ പാടുന്നത്? ഞാൻ എന്റെ ജന്മം നീ എടുത്തു, ഇതാ ഒരു ധിക്കാരി എന്ന മൂവി. പഴയ ഒരു മനോഹര ഗാനം അല്ലേ? അതെ. ഓക്കേ, ഈ പാട്ട്, ഈ പാട്ടിനോട് ഇഷ്ടം തോന്നാൻ കാരണം? ഒരു പഴയ പാട്ടല്ലേ? പഴയ പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടല്ലേ? പഴയ പാട്ടുകളാണോ കൂടുതൽ റോഷ്നി പാടാറ്? ആ, പഴയ പാട്ടുകളാ പാടാ. റോഷ്നി എവിടെയായിരുന്നു പഠിക്കുന്നേ? ഞാൻ ശ്രീ സ്വാതിദരാൻ മ്യൂസിക് കോളേജിലാണ് പഠിക്കുന്നത്. മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കേ, അപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുക. നല്ല ശബ്ദമാണ്, അപ്പം ആ ശബ്ദത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കേ, നന്നായി ചെയ്യട്ടോ. ഓക്കേ ഓക്കേ, പാട്ട് കണ്ടിട്ട് വരാം. ബൈ. കവി
എൻ്റെ ജന്മം നീയെടുത്തു, നിൻ്റെ ജന്മം ഞാനെടുത്തു. മനോഹരമായൊരു പാട്ട്, അതിമനോഹരമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട റോഷ്നി പാടിയത്. റോഷ്നിയുടെ ശബ്ദം കേട്ടപ്പോൾ എനിക്കറിയായിരുന്നു പാട്ട് അടിപൊളിയാവും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ശബ്ദം. സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ പഠിക്കുന്ന കുട്ടിയാണ്. ആ പാട്ടും ആ ശബ്ദവും അതിനേക്കാൾ അപ്പുറം വളരെ ടച്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ചൈൽഡ് ലേബർ. യെസ്. ഇതുവരെ ഇപ്പം നമ്മളെ ക്വിസ് ഫോർ ദ ബെസ്റ്റിൻ്റെ വേദിയിൽ വന്നിട്ടുള്ള ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു സംഭവം അങ്ങനെ മറഞ്ഞു കിടക്കുകയായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ എങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ നമ്മളറിയാതെ പല സ്ഥലത്തും ഇന്നും തലപൊക്കുന്നുണ്ട് ചൈൽഡ് ലേബർ. അതിൽ ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭിക്ഷാടന മാഫിയാണ്. തീർച്ചയായും കുഞ്ഞുങ്ങളെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നഷ്ടപ്പെടുന്നു, കിട്ടാത്തവരുണ്ട്, കിട്ടിയവരുണ്ട് തിരിച്ച്. പക്ഷേ കുട്ടികൾക്ക് നേരെ നടക്കുന്ന ക്രൂരതയിൽ മുൻപന്തിയിൽ തന്നെയാണ് ഈ ഭിക്ഷാടകരുടെ അല്ലെങ്കിൽ ഭിക്ഷാടന മാഫിയയുടെ പ്രവർത്തനങ്ങൾ. ഇതിനൊക്കെ അറുതി വരുത്താൻ നമുക്ക് ഈ തലമുറയെ ഇങ്ങനെ വാർത്തെടുത്ത് കൊണ്ടുവരാം. ക്വസ്റ്റ് ഫോർ ദ ബെസ്റ്റ് അതിനുള്ള പ്രചോദനമാവട്ടെ, വേദിയാവട്ടെ.